കയറിപ്പോരൻ ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. സർ ആർതർ കോനൻ ഡോയലിന്റെ ഷെർലക് ഹോംസ്. ഹോംസ് സിഗരറ്റ് ചാര മൂതിക്കളഞ്ഞുകൊണ്ട് ഒന്ന് മൂളി. ഇതുകൂടി കേൾക്കൂ. ഡോക്ടർ മോർട്ടിമർ പോക്കറ്റിൽ നിന്നും മടക്കി വെച്ച ഒരു പത്രമെടുത്തു. June 14 സർ ചാൾസ് ബാസ്കർവില്ലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു വിവരണം. മിഡ് ഡെവണിലെ ലിബറൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കപ്പെട്ട് സർ ചാൾസ് ബാസ്കർവില്ലിൻ്റെ പെട്ടെന്നുള്ള മരണം കൗണ്ടിയിൽ പേടി പരത്തിയിരിക്കുന്നു. സ്നേഹശീലനും ഉദാരമതിയുമായ ചാൾസ് എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ ഊഹക്കച്ചവടം വഴി ഏറെ പണം സമ്പാദിച്ച് ഇംഗ്ലണ്ടിലെത്തി. ബാസ്കർവില്ലിൽ അയാൾ താമസിച്ചത് വെറും 2 വർഷം. അവിടെ പല പരിഷ്കരണ പരിപാടികളും തുടങ്ങിവെച്ച സമയം. എല്ലാം താളം തെറ്റിച്ചുകൊണ്ട് ആപമൃത്യു കടന്നുവന്നു. മക്കളില്ലാത്ത അദ്ദേഹം ധർമ്മസ്ഥാപനങ്ങൾക്ക് വാരിക്കോരിക്കൊടുത്തു. പലരും അദ്ദേഹത്തിൻ്റെ ഔദാര്യം അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ ആ മരണത്തിൽ ദുഃഖിക്കാനും ധാരാളം പേരുണ്ടായി. ചാൾസിൻ്റെ മരണകാരണം പൂർണ്ണമായും വ്യക്തമായിട്ടില്ല എങ്കിലും കുറെ കിംവദന്തികൾ ഒഴിഞ്ഞിട്ടുണ്ട്. ചാൾസിനെ സംബന്ധിച്ച് ചില വികൃതി തരങ്ങൾ ഉണ്ടായിരുന്നു എന്നത് നേരെ തന്നെ. പോരെങ്കിൽ വിഭാര്യൻ, സമ്പന്നനെങ്കിലും ലളിത ജീവിതം. ഒരു വീട്ടുകാരിസ്ഥയും ബട്ട്ലറും ഉണ്ടായിരുന്നു, ഭാര്യാഭർത്താക്കന്മാർ. അവരുടെ അഭിപ്രായത്തിൽ ചാൾസിൻ്റെ ആരോഗ്യനില ആശാവഹമായിരുന്നില്ല. റിപ്പോർട്ടും അത് ശരിവെക്കുന്നു. അത്താഴം കഴിഞ്ഞാൽ ചാൾസ് ബാസ്കർവിൽ ഹാളിൻ്റെ പിൻവഴിയിലൂടെ കുറെ നടക്കും. സഹായികളായ ബാരിമോൾ ദമ്പതികൾ അത് ഓർക്കുന്നു. June 4 ലണ്ടൻ യാത്രയ്ക്കായി പിറ്റേന്ന് പുറപ്പെടാനുള്ള ഒരുക്കത്തിലായിരുന്നു ചാൾസ്. പതിവ് പോലെ രാത്രി ഒരു ചുരുട്ടും വലിച്ച് നടക്കാനിറങ്ങി. ആ പോയത് തന്നെ. ഹോൾ വാതിൽ അടഞ്ഞു കേൾക്കാത്തതിനാൽ ബാരിമോർക്ക് പരിഭ്രമമായി. സമയം 12. ഒരു വിളക്കുമായി ബാരിമോർ പുറത്തിറങ്ങി. നനവുള്ള ആ ഇടുക്കു വഴിയിൽ കാൽപ്പാടുകളുണ്ട്. കുറേ ചെന്നാൽ ഒരു ഭാഗത്ത് ഒരു ഗേറ്റ്, അത് തുറന്നാൽ പിന്നെ ചതുപ്പു പ്രദേശം. ഗേറ്റിനരികിൽ അല്പം നിന്ന് ലക്ഷണമുണ്ട്. വീണ്ടും നടന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം കിടന്നിരുന്നത് അങ്ങേയറ്റത്തായിരുന്നു. ഗേറ്റിന് പുറത്തെ കാൽപ്പാടുകൾ അതുവരെ കണ്ടതുമാതിരി ആയിരുന്നില്ല. പെരുവിരലുറപ്പിച്ച് നടന്ന ലക്ഷണം. മർഫി എന്നൊരു ജിപ്സി കുതിരക്കാരൻ സമീപത്തുണ്ടായിരുന്നു. അയാൾ കുടിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു അത്രേ. ഉറക്കെയുള്ള കരച്ചിൽ കേട്ടു. ശരീരത്തിലാണെങ്കിൽ മുറിപ്പാടുകളൊന്നുമില്ല, പക്ഷേ മുഖം വികൃതമായിരുന്നു. ആ മുഖം കണ്ടപ്പോൾ അത് ചാൾസിൻ്റേതാണെന്ന് വിശ്വസിക്കാൻ തോന്നിയിരുന്നില്ല അത്രേ. ശ്വാസമുട്ടലോ ഹൃദയസ്തംഭനമോ മൂലം അങ്ങനെ വരാറുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പറയുന്നത്. പോരെങ്കിൽ രോഗങ്ങൾ ഉണ്ടായിരുന്നു താനും. ഡോക്ടർ കൊറോണറുടെ നിഗമനം അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ അന്ധവിശ്വാസങ്ങളുടെ കുറെ കൂടി കഥകൾ ബാസ്കർവില്ലിൽ പരന്നേനെ. അനന്തരാവകാശിയായി ഒരു ഹെൻറി ബാസ്കർവില്ലാണുള്ളത്, ചാൾസിൻ്റെ അനുജൻ്റെ മകൻ. അമേരിക്കയിലായിരുന്നു. ബാസ്കർവില്ലയിലെ വമ്പിച്ച സ്വത്തിന് അവകാശിയായി തീർന്ന അയാളെ വിവരമറിയിക്കാൻ ഏർപ്പാടുകൾ നടക്കുന്നു. ഊന്നുവടിക്കാരൻ മോർട്ടിമർ പത്രം മടക്കി കീശയിലാക്കി. രസമുള്ള ഒരു കേസ് തന്നെ. ഞാൻ ആ രത്നത്തിൽ കൊത്തിയ രൂപത്തിൻ്റെ കേസുമായി ബന്ധപ്പെടവേ ഈ കേസിനെ സംബന്ധിച്ച് പത്രവാർത്തകൾ ശ്രദ്ധിച്ചിരുന്നു, മോർട്ടിമർ പറഞ്ഞു. ഇക്കാര്യങ്ങൾ ഞാൻ ഇന്നുവരെ ആരെയും ധരിപ്പിച്ചിട്ടില്ല. താങ്കളോട് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, മോർട്ടിമർ തുടർന്നു. ആ ചതുപ്പ് പ്രദേശത്ത് ആൾപ്പാർപ്പ് നന്നേ കുറവാണ്. അതുകൊണ്ട് തന്നെ ഉള്ളവർ തമ്മിൽ കാണുകയും ചെയ്യും. ചാൾസിനെ പലപ്പോഴും അവിടെ കണ്ടിരുന്നു. ആ ചുറ്റുവട്ടത്തൊന്നും അറിവുള്ളവരെ കാണാൻ കിട്ടില്ല. ഉള്ളത് ലെഫ്റ്റനന്റ് ഹാളിലെ ഫ്രാങ്ക്ലൻസും പ്രകൃതി നിരീക്ഷകനായ സ്കേപ്പിൾട്ടണും. ചാൾസിൻ്റെ ശരീരസ്ഥിതിയാണ് ഞങ്ങളെ അടുപ്പിച്ച ഘടകം. അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര കൗതുകം അതിനെ ശക്തിപ്പെടുത്തി. ശാസ്ത്ര സംബന്ധമായ ചർച്ചകൾ ഞങ്ങളുടെ സായാഹ്നങ്ങളെ സന്തോഷപ്രദമാക്കി. ചാൾസിൻ്റെ നാഡീഘടന തകരാറിലായി തുടങ്ങിയിരുന്നു. പിന്നെ ഞാൻ മുമ്പ് വായിച്ചു കേൾപ്പിച്ച കേട്ടുകേൾവിയുടെ ആ കഥ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ഉലച്ചിരുന്നു. നടക്കുക പതിവെങ്കിലും ആ ചതുപ്പ് പ്രദേശത്തേക്ക് ചെല്ലാതിരിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ആപത്തിനെക്കുറിച്ചുള്ളൊരു ചിന്ത അദ്ദേഹത്തെ പിടികൂടിയിരുന്നത് പോലെ. പൂർവ്വകഥകളുടെ പശ്ചാത്തലം ഒരു പേടിപ്പെടുത്തുന്ന അവസ്ഥയെ അദ്ദേഹത്തിലുണ്ടാക്കിയിരുന്നു. രാത്രിയെങ്ങാൻ ഒരു വേട്ടപ്പെട്ടിയുടെ മോങ്ങൽ ശ്രദ്ധിക്കേണ്ടി വന്നിരുന്നു എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചിരുന്നു. 2-3 ആഴ്ച മുമ്പ് ഒരു വൈകുന്നേരം ഞാൻ വണ്ടിയിൽ അദ്ദേഹത്തെ കാണാൻ ചെന്നിരുന്നു. വാതിൽക്കൽ ഞാൻ അദ്ദേഹത്തെ കണ്ടു. മുഖത്ത് വല്ലാത്ത ഭീതിയായിരുന്നു. എൻ്റെ പിന്നിലേക്കായിരുന്നു നോട്ടം. ഞാനും തിരിഞ്ഞു നോക്കി. ഒരു കറുത്ത നിഴൽ. അതൊരു മൂരിയാണോ എന്നെനിക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ പേടിയകറ്റാൻ ഞാൻ ആ രൂപത്തെ നോക്കി ചെന്നുവെങ്കിലും പിന്നെയൊന്നും കണ്ടില്ല.
ഞാൻ അദ്ദേഹത്തിന് കൂട്ടിരുന്നു. അന്നാണ് ആ കുറിപ്പ് ഞാൻ മുമ്പ് വായിച്ച് കേൾപ്പിച്ചത് അദ്ദേഹം എനിക്ക് കൈമാറിയത്. ഈ അനുഭവവും അദ്ദേഹത്തിൻ്റെ ദുരന്തവും തമ്മിൽ കൂട്ടി വായിച്ചു പോകുന്നത് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞതനുസരിച്ചാണ് സർ ചാൾസ് ലണ്ടനിലേക്ക് പോകാൻ ഉരുമ്പെട്ടത്. ഒരു നഗരജീവിതത്തിലേക്കുള്ള മാറ്റം അദ്ദേഹത്തെ വളരെ സ്വസ്ഥനാക്കും എന്ന് ഞാൻ കരുതി. സ്കേപ്പിൾട്ടൺ എന്ന ഞങ്ങളുടെ സ്നേഹിതനും അത് സമ്മതിച്ചിരുന്നു. നിർഭാഗ്യവശാൽ അതിനിടെ ഇങ്ങനെയൊക്കെ വന്നുപെട്ടു. അന്ന് രാത്രി ഒരു കുതിരക്കാരൻ പെർക്കിൻസ് കുതിരപ്പുറത്തെത്തി എന്നെ വിവരമറിയിച്ചു. സംഭവം കഴിഞ്ഞ് ഒരു മണിക്കൂർ ആവുന്നതിന് മുമ്പ് ഞാൻ ഭാസ്കർവില്ലയിലെത്തി. മരണം നടന്ന ചുറ്റുപാടുകൾ ഞാൻ നിരീക്ഷിച്ചു, പിന്നെ ശരീരവും. ഞാൻ തന്നെയാണ് ആദ്യം അത് സ്പർശിച്ചതും. കൈപ്പത്തി നീട്ടി തുറന്ന് കമഴ്ന്നാണ് കിടന്നത്. വിരലുകൾ മണ്ണിൽ പുതഞ്ഞും മുഖം ഭീകരമായി വികൃതപ്പെട്ടു. എന്നാൽ ബട്ട്ലർ ബാരിമോർ ദേഹത്തിനടുത്തെങ്ങും ചുവടുകൾ തെളിഞ്ഞു കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഞാനത് കണ്ടു. കാൽപ്പാടുകളോ? അതെ. ഒരു പുരുഷൻ്റെതാണോ? രണ്ടുമല്ല, ഒരു കൂറ്റൻ വേട്ടപ്പട്ടിയുടെ. വാട്സൺ അത് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി. ഹോംസ് ഒന്ന് രണ്ട് ചുവട് മുന്നോട്ടഞ്ഞു. താങ്കൾ അത് കണ്ടു എന്നാണോ പറയുന്നത്? നിങ്ങളെ ഞാനെന്നതുപോലെ. മറ്റാരെയെങ്കിലും അത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചോ? അങ്ങനെ ഞാൻ ചിന്തിച്ചതേയില്ല. ഇങ്ങനൊരു വിശ്വാസം ആ കുടുംബത്തിലുണ്ട് എന്നത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ അത് ശ്രദ്ധിക്കാനിടയായതുപോലും. വലുപ്പമുള്ള പാടുകളായിരുന്നു അതോ ഇടയന്മാരുടെ വളർത്തുപട്ടികളുടെ പോലെ? അല്ല, വളരെ വലിയ കാൽപ്പാടുകൾ. ദേഹത്തിന് അരികിലേക്ക് എത്തിയിരുന്നു? ഇല്ല. അന്ന് മഴയുണ്ടായിരുന്നു, പെയ്തിരുന്നില്ല. രണ്ടു ഭാഗത്തും 10-12 അടി ഉയരത്തിൽ വേലിയുള്ള ഒരു 8-അടി പാതയാണത്. അതല്ലാതെ മറ്റെന്തെങ്കിലും? രണ്ടു ഭാഗത്തും കുറേ പുല്ലുകൾ വളർന്നിട്ടുണ്ട്. ചതുപ്പിലേക്ക് ഇറങ്ങാൻ ഒരു വശത്ത് ഗേറ്റുമുണ്ട്. വേറെ വല്ല ഇടവും? ഇല്ല. ഈ വഴിയിൽ ഇറങ്ങാൻ ഒന്നുകിൽ ഭാസ്കർവിൽ വസതിയിൽ നിന്നോ അഥവാ ചതുപ്പ് വഴി ഗേറ്റിലൂടെയോ വന്നേ പറ്റൂ. പിന്നെ ആ വേനൽ വസതിയുടെ ഭാഗത്ത് ഒരു വഴിയുണ്ട്. മരിക്കും മുമ്പ് അയാൾ അവിടെ വരെ എത്തിയിരുന്നു? ഇല്ല, കുറെ മാറിയാണ് കിടന്നിരുന്നത്. നിങ്ങൾ കണ്ട ആ വലിയ പാടുകൾ പുൽപ്പുറത്തും തെളിഞ്ഞതായി ശ്രദ്ധിച്ചോ? ഇല്ല, മൈതാന വാതിലിനരികിൽ ആ വഴിയോട് ചേർന്ന് കണ്ടതായി ഞാൻ ഓർക്കുന്നു. വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, പൂട്ടിയിരുന്നു. 4-അടി ഉയരമുള്ള വാതിലായിരുന്നു അത്. ചാടി വരാവുന്ന വലുപ്പത്തിലാണോ? അതെ. ചെറിയ ഗേറ്റിനരികിൽ പാടുകൾ പതിഞ്ഞിരുന്നു? ഇല്ല, ഞാൻ നോക്കിയിരുന്നു. സർ ചാൾസ് ഏതാനും മിനിറ്റുകൾ അവിടെ നിന്നിരിക്കാം. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? അവിടെ സിഗരറ്റ് ചാരം കണ്ടിരുന്നു, വേറൊന്നും കണ്ടില്ല. ശരി. കേട്ടോ വാട്സൺ, നല്ലൊരു അവസരമായിരുന്നു. ശാസ്ത്രീയമായി നിരീക്ഷിക്കുന്നവർക്ക് അത് കൈവിട്ടുപോയി. എല്ലാം മാഞ്ഞു കഴിഞ്ഞിരിക്കും. എങ്കിലും മോർട്ടിമർ, നിങ്ങൾ ഇനിയും പറയേണ്ടിയിരിക്കുന്നു. എനിക്കപ്പോൾ നിങ്ങളെ എങ്ങനെ അറിയിക്കാനാകും? പിന്നെയുള്ളത് പറയൂ, തെളിച്ചു പറയൂ. എത്ര വിദഗ്ധനായാലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ചിലതുണ്ട്. ഈ സംഭവത്തിന് തൊട്ട് മുമ്പ് ചില ആളുകൾ ഈ ഭീകരജന്തുവിനെ കണ്ടിരുന്നു എന്ന് പറയുന്നു. ഇന്ന വർഗമെന്ന് വേർതിരിക്കാനാവാത്ത ഒരു സത്വം. ഞാൻ അവരോട് ചോദിച്ചു. എല്ലാവരുടെയും വർണ്ണന ഒരുപോലെ തന്നെ. മനസ്സുറപ്പുള്ള ഒരു ഗ്രാമീണനും കർഷകനും കുതിരവൈദ്യനും അവരിൽപ്പെടും. ആ വേട്ടപ്പട്ടിയെ ഭയന്ന് സമയം തെറ്റി ആരും ആ വഴി സഞ്ചരിക്കാതെയായി. അഭൗമമായ ഒരു പൈശാചിക പശ്ചാത്തലം വിട്ട് ആ കാൽപ്പാടുകൾ യാഥാർത്ഥ്യത്തോട് അടുപ്പിക്കേണ്ടിയിരിക്കുന്നു, ഹോംസ് പറഞ്ഞു. മനുഷ്യൻ്റെ കഴുത്ത് കടിച്ചു പറിച്ച ആദ്യത്തെ വേട്ടനായി. ആളുകളുടെ അഭൗമമായ വിശ്വാസത്തോട് മോർട്ടിമർ നിങ്ങളും യോജിക്കുന്നത് പോലെ. ഇങ്ങനെയെങ്കിൽ നിങ്ങൾ എന്നെ കാണാൻ വന്നത് എന്തുകൊണ്ട്? അന്വേഷണം കൊണ്ട് ഫലമില്ല എന്ന അഭിപ്രായവും നിങ്ങൾക്കുണ്ട്. ഹോംസ്, നിങ്ങൾ ചെയ്തു തരേണ്ടത് ഇത്രമാത്രം. സർ ഹെൻറി ഉടനെ വാട്ടർലൂ സ്റ്റേഷനിലിറങ്ങും. ബാസ്കർവില്ലയിലെ അവസാനത്തെ കണ്ണി. കഷ്ടിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ അയാളെത്തും. ഈ വേട്ടപ്പെട്ടി കിരയാകാതെ സർ ചാൾസിന് അവസാന നിമിഷം എന്നോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അക്കാര്യം എന്നോട് പറയുമായിരുന്നു. സർ ചാൾസ് തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ഒരാളുണ്ടാവുകയും വേണം. എനിക്ക് അക്കാര്യത്തിൽ താല്പര്യമുണ്ടെന്ന് വന്നുകൂടാ. ഹോംസ്, നിങ്ങൾ പറയൂ. ഞാൻ സർ ചാൾസിൻ്റെ മരണപത്രപ്രകാരം പ്രവർത്തിക്കേണ്ട ഒരു വിശ്വസ്തനാണ്. ഹോ, അത് ശരി, ഞാൻ പറയാം, ഹോംസ് പറഞ്ഞു. ഒരു ഭാസ്കർവിൽ അംഗത്തിന് സമാധാനത്തോടുകൂടി ഡാർട്ട് റൂമിൽ കഴിയാനൊക്കില്ല. വേട്ടപ്പിശാജ് പിന്തുടരും.
തെളിവുകൾ ധാരാളം. ചാൾസിന്റെ പുരോഗമന പദ്ധതികൾ പൂർത്തിയാക്കി കിട്ടാൻ പിശാചു പട്ടിയുടെ നിഴലേൽക്കാതിരിക്കുകയും വേണം. സമ്മതിച്ചു. പക്ഷേ ഒരു പിശാചു ബാധയെങ്കിൽ ആ യുവാവിനെ പിശാചിന് ലണ്ടനിലെത്തിയും വകവരുത്തിക്കൂടെ? ബാസ്കർവില്ലയിൽ മാത്രം ഒതുങ്ങുന്നത് എന്തിനായിരിക്കണം? ഹോംസ്, നിങ്ങളെന്നെ പരിഹസിക്കുകയാണോ? ആ യുവാവെത്താൻ സമയമായിരിക്കുന്നു. എനിക്ക് അയാളുടെ രക്ഷകനാകേണ്ടതുണ്ട്. നിങ്ങൾ കാര്യത്തിലേക്ക് വരൂ. മോർട്ടിമർ, നിങ്ങൾ പൊക്കോളൂ, ഹോംസ് പറഞ്ഞു. ഹെൻറിയെ വാട്ടർലൂവിലെത്തി ബാസ്കർവില്ലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അയാളുടെ തൽക്കാലം ഒന്നും പറയണ്ട. നാളെ 10 മണിക്ക് നിങ്ങൾ വരും. കൂടെ ഹെൻറിയും പോരട്ടെ, ഭാവി പരിപാടികൾ പിന്നെ. എന്നാൽ കാണാം. ഒരു കാര്യം കൂടി, ആ പിശാചു പട്ടിയെ ആകെ എത്ര പേർ കണ്ടിരുന്നുവെന്നാണ് പറഞ്ഞത്? 3 പേർ. പിന്നീടാരും കണ്ടതായി ഞാൻ കേട്ടിട്ടില്ല. നന്ദി, പോയി വരൂ.